വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പലഹാരം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ പഴം കണ്ടോ, കുറച്ച് ചെറുതാണ്, അധികം വലിപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ അതിനൊരു കറക്റ്റ് അളവ് നോക്കേണ്ട ആവശ്യമില്ല ശരിക്കും, അത് ഈ ഉണ്ടാക്കുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴം ഇങ്ങനെ വട്ടത്തിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും ഉള്ളത് അങ്ങ് അത് ഉപയോഗിക്കത്തില്ല നമ്മൾ, ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്യുക. ഒരുപാട് കനം കുറയേണ്ട, എന്നാൽ ഒത്തിരി കട്ട് ചെയ്യും വേണ്ട. അപ്പോൾ ആ ഒരു മീഡിയം തിക്നെസ്സിൽ ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തേക്കൊരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ടത്. അപ്പം ഒത്തിരി മധുരം കാണത്തില്ല, മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര യൂസ് ചെയ്യുക കേട്ടോ. അതിനകത്തോട്ട് ഒരു 2 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ച് വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ സ്നാക്ക് നിങ്ങൾക്ക് മുട്ട ഇല്ലാതെ ഉണ്ടാക്കണമെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കണം. അപ്പോൾ ഒന്നുകിൽ 1 മുട്ട അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമാണ്. എന്നാലേ ഇത് സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം. കുറച്ച് ഇത് ഇതുപോലെ ഒന്ന് പതഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ പൊടിച്ചു വെച്ച പഞ്ചസാര ഏലക്ക ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇടാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ആ നല്ല മഞ്ഞ കളറല്ലേ മുട്ടയിപ്പോൾ, അപ്പോൾ അത് മാറി ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ ഒന്ന് അടിക്കുമ്പോൾ തന്നെ നിറം മാറി കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും. മിക്സിയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ലൂസായി പോവും. അപ്പോൾ എപ്പോഴും ഇതുപോലെ കൈവച്ച് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത്രയും മതി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്യും ബട്ടറും ഒക്കെ ആണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് സമയം ബീറ്റ് ചെയ്യൊന്നും വേണ്ട, ഇത് ഒന്ന് മിക്സായി വന്നാൽ മതി. ഇനി ഇതിലൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് മൈദയും ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ 1 കപ്പ് മൈദ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയായാലും ടേസ്റ്റും അതുപോലെ സോഫ്റ്റ്നെസ്സും എല്ലാം നന്നായിട്ട് തന്നെ കിട്ടും, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ലാസ്റ്റ് ഒരു അല്പം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോഡാ പൊടി ഉണ്ടല്ലോ അതാണ്, അത് 1/4 ടീസ്പൂൺ ഫുൾ എടുത്തിട്ടില്ല കണ്ടോ, 1/4 എടുത്തിട്ടുള്ളൂ. അതായത് ഏകദേശം 2 അല്ലെങ്കിൽ 3 പിഞ്ച് ബേക്കിംഗ് സോഡ. സോഡാ പൊടി കൂടിക്കഴിഞ്ഞാൽ ഒരു സോപ്പിൻ്റെ പോലെ ഒരു രുചി വരും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നിങ്ങൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിങ്ങൾ മുട്ടയില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കണം കേട്ടോ, എന്നാലേ അത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് ആവശ്യത്തിനൊന്ന് ലൂസാക്കി എടുക്കാം. പാലിൻ്റെ അളവ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന മൈദയ്ക്കും ഗോതമ്പ് പൊടിക്കുമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഒരു പരുവം കാണിക്കാം, എത്ര ചേർത്തു എന്നുള്ളതും പറയാം. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവ്. ഇത്രയും തിക്കായിരിക്കണം, ഇത്രയും നല്ല കട്ടിയുള്ള മാവായിരിക്കണം. ഇതിനകത്തേക്ക് ഞാൻ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പാലാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ ഒട്ടും എണ്ണ ഇല്ലാതെ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അതിനകത്തേക്ക് ഓരോരോ കുഞ്ഞു സ്പൂണ് മാവിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വലുതായിട്ടല്ല, ചെറിയൊരു സ്പൂൺ മാത്രം മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മാവ് ഒത്തിരി ലൂസായി പോവാതെ നോക്കുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അല്ലെങ്കിൽ ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒത്തിരി അങ്ങ് പരന്നു പോവും. അപ്പോൾ ഇച്ചിരി നല്ല തിക്കായിട്ടുള്ള മാവായിരിക്കണം. വലിയ പാനൊക്കെ ആണെങ്കിൽ 5-6 എണ്ണം ഒക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പഴം വെച്ച് കൊടുക്കുകയാണ്. ആ പഴത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, കുഞ്ഞു പഴം ആയതുകൊണ്ട് ഇപ്പോൾ 2-3 എണ്ണം വേണമെങ്കിൽ നമുക്ക് വെക്കാം. അതിനങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയെന്ന് വെച്ചാൽ ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഈ പഴവും പഞ്ചസാരയും കൂടി നല്ലപോലെ ഒന്ന് കാരമലൈസ് ആവും, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്
നമ്മൾ പഴം വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിനകത്ത് കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഒരു സൈഡ് ബ്രൗൺ ആവും. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതിൽ കൂടുതൽ അങ്ങ് ബ്രൗൺ ആയി പോവാതെ നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ പാൻകേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ വരത്തില്ലേ, അങ്ങനെയാണ്. പിന്നെ തിരിച്ചിട്ട് കഴിയുമ്പം ഈ പഞ്ചസാരയും പഴവും കൂടി നല്ലപോലെ ഒന്ന് കാരമലൈസ് ആയി വരും. അതിന് ഒരു മാക്സിമം ഒരു മിനിറ്റ് അത്രേ എടുക്കുള്ളൂ. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ച് പഞ്ചസാര ഒരുപാട് കരിഞ്ഞു പോവാതെ നോക്കണം. ഇപ്പം നന്നായിട്ട് നല്ലൊരു മണം വരും ഇത് കാരമലൈസ് ആയതിൻ്റെ. അപ്പോൾ നമുക്ക് മാറ്റാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ അടുത്ത സൈഡും നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു പഴം കാരമലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ മെയിനായിട്ടും ഈ ഒരു സ്നാക്കിന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കുട്ടിയൊക്കെ ഇടയ്ക്കൊക്കെ വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കൂടുതൽ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ മൈദ ഫുള്ളായിട്ട് ഒഴിവാക്കിയാൽ മതി. വളരെ കുറച്ച് എണ്ണയല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.